പി എസ് സി ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എൽ പി എസ് എ യു പി എസ് എ പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും ഒരു റെസ്റ്റ് മൂഡിലൊക്കെ ഇരിക്കുമായിരിക്കും. കുറേ ആളുകൾ ഭയങ്കര വിഷമിച്ച് ദുഃഖിച്ചൊക്കെ ഇരിക്കുമായിരിക്കും, നല്ല രീതിയിൽ എൽ പി എസ് എ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നോർത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എൻ സി എ കാറ്റഗറിയിൽ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. എൽ പി എസ് എ നോട്ടിഫിക്കേഷൻ ഇതാ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഒരുപാട് പേര് അറിയാതെ പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാതെ പോയ ഉദ്യോഗാർത്ഥികളെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതായത് എൻ സി എ ആണ് നിങ്ങളുടെ, നിങ്ങൾക്ക് എൻ സി എക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഉദ്യോഗാർത്ഥികളാണ്, തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യണം കേട്ടോ. നമ്മുടെ അതേ സിലബസ് പ്രകാരമാണ് ഈ ഒരു പരീക്ഷയും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ എൽ പി എസ് സി നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നിട്ടുണ്ട്, എൻ സി എ കാറ്റഗറിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വിശദമായിട്ട് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റുള്ള ഫ്രണ്ട്സിനും എൻ സി എക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്കത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഒത്തിരി പേര് ഇത് അറിയാതെ പോകുന്നുണ്ട്. എൻ സി എ നോട്ടിഫിക്കേഷൻ എൽ പി എസ് എ യു പി സ്കൂൾ മേഖലകളിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ്. കാരണം എന്താണ്, ഈ ഇടയ്ക്ക് എൽ പി എസ് എ പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്ത് ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും കുറച്ചും കൂടെ നല്ല രീതിയിലൊന്ന് റിവിഷൻ ചെയ്തൊക്കെ പോകാനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. നല്ല രീതിയിൽ എൻ സി എയിലും അപ്പോയിൻമെൻറ്റ് നടക്കുന്നതാണ് പി എസ് സിയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ സി ആണല്ലോ എന്ന് ഓർത്തിട്ട് പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ എൻ സി എക്കും വരുന്ന 2026-27 എൽ പി യു പിക്കും വേണ്ടി നമ്മൾ മാരത്തോൺ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2026-27 മിഷൻ എൽ പി യു പി എന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം 6-7 ക്ലാസ്സുകളോളം നമ്മൾ എടുത്തിട്ടുണ്ട്. എൻ സി എക്ക് നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊരു ചാനൽ കാണുന്ന കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എൽ പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയം കാറ്റഗറി നമ്പർ 272/2024 എൻ സി എ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റാണ് വന്നേക്കുന്നത്. സെലക്ഷൻ കാസർഗോഡ് ജില്ലയിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് 272/2024 അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 4 കേട്ടോ. സെപ്റ്റംബർ 4 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതിന് മുമ്പ് ഡേറ്റ് അപ്ലൈ ചെയ്യുക. എൻ സി എ ഷെഡ്യൂൾഡ് കാസ്റ്റിനാണ് ഇത് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. കാസർഗോഡ് ജില്ലയിലാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ സി എ, നിങ്ങൾക്ക് എൻ സി എ ആണ് നിങ്ങളുടെ വിഭാഗം എന്ത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാതെ വിട്ട് കളയരുത് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഈ ഒരു പരീക്ഷയിൽ വിജയിച്ച് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത എൽ പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയം എഡ്യൂക്കേഷൻ എൻ സി എ ഫോർ ഹിന്ദു നാടാറാണ്. ഹിന്ദു നാടാർ കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഒരു എൻ സി എ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 273/2024 ഈ നോട്ടിഫിക്കേഷൻ കോഡെന്ന് പറയുന്നത്. ഇടുക്കി കണ്ണൂർ ജില്ലകളിലാണ് ഈ ഒരു എൻ സി എ നോട്ടിഫിക്കേഷൻ ഉള്ളത്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 4 കേട്ടോ. അപ്പോൾ എൽ പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയം എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ 272/2024 ഷെഡ്യൂൾഡ് കാസ്റ്റ് സെലക്ഷൻ ഫോർ കാസർഗോഡാണ്. 4 സെപ്റ്റംബറാണ് അവസാന ഡേറ്റ്. അടുത്തത് 273/2024 ഹിന്ദു നാടാറാണ്. ഇടുക്കി കണ്ണൂർ ജില്ലകളിലേക്കാണ് സെലക്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഷെഡ്യൂൾഡ് കാസ്റ്റോ അല്ലെങ്കിൽ ഹിന്ദു നാടാർ കാസ്റ്റ് നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ എൻ സി എ നോട്ടിഫിക്കേഷൻ എൽ പി എസ്സിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ മടിക്കരുത്, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യുക. 4 വരെ കാത്തു നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് വീണ്ടും തുടക്കുക, പഠിച്ചു തുടങ്ങുക. നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളും എസ് സി ആർ ടി എൻ സി ആർ ടി ക്ലാസ്സുകളൊക്കെ എടുത്ത് റെഗുലറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുക, നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഈ ഒരു കാറ്റഗറി, അതായത് ഈ ഒരു എൻ സി എക്ക് വേണ്ടി പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.